വൈ ഡു പീപ്പിൾ സ്റ്റിൽ ബിലീവ് ഇൻ കർമ്മ? കർമ്മ എന്ന് പറയുന്ന ഒരു സംഗതി എന്താണ്? നിങ്ങളിപ്പോൾ ഉദാഹരണമായിട്ട് വെള്ളം കുടിച്ചാൽ ദാഹം മാറും, ആഹാരം കഴിച്ചാൽ വിശപ്പ് മാറും. സോ കർമ്മ ഈസ് റൈറ്റ്, നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവർത്തിക്കും അതിൻ്റെ ഫലം ഉണ്ടാവും, ഇപ്പോഴല്ലെങ്കിൽ പിന്നീട്. കറക്റ്റായില്ലേ? നന്നായി പരീക്ഷ ചെയ്താൽ ജയിക്കും, ജയിച്ചാൽ ജോലി കിട്ടും എന്നൊക്കെ പറയുന്നത് പോലെയേ ഉള്ളൂ. ഇനി കർമ്മ കുറച്ചുകൂടെ എടുത്തിട്ട് നിങ്ങൾ ജന്മങ്ങളിൽ നടത്തിയിട്ടുള്ള ഗുണദോഷങ്ങളുടെ പരിണിത ഫലമാണ് ഇപ്പോൾ ജീവിതത്തിൽ ഞാൻ ഈ പറയുന്ന ഓരോ വാക്കുകളും എന്നൊക്കെ പറയുന്നത്. അതൊക്കെ വെറും ഫുള്ളി ഉടായ്പ ഐറ്റമാണ് കേട്ടോ. അങ്ങനെ ഒരു കർമ്മയൊന്നുമില്ല. തിരിച്ചു വരും, നിങ്ങൾ നന്മ ചെയ്തുകൊണ്ടിരുന്ന നിങ്ങൾക്ക് നന്മ തിരിച്ചു കിട്ടും, അങ്ങനെ ഒരു ഗ്യാരണ്ടി ഇല്ല. നിങ്ങൾ തിന്മ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടും, ഒരു ഗ്യാരണ്ടി ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ പല ആളുകൾക്കും ജീവിക്കാനേ പറ്റത്തില്ലായിരുന്നു. പിന്നെ ഇതിനെല്ലാം ഇത് കഴിഞ്ഞ് വേറെ എങ്ങാണ്ട് ചെല്ലുമ്പോൾ പൊരിക്കും, എണ്ണയും മുക്കും എന്നൊക്കെ പറയുന്നത് അതൊക്കെ ചുമ്മാ ഭാവന വ്യായാമങ്ങളാണ്, അതുമായിട്ട് ബന്ധമൊന്നുമില്ല. കർമ്മ ബേസിക്കലി അതാണ് ചാർവാകന്മാർ പറഞ്ഞ ഒരു കാര്യമാണ് ഞാൻ ഓർക്കുന്നത്. ക്രിയാശ്ച ഫലദായികാഹ, മോഹാശ്ച അല്ല, ചിന്താശ്ച അല്ല, അത്യാഗ്രഹാശ്ച അല്ല, ക്രിയാശ്ച. ക്രിയ ചെയ്യുമ്പോൾ ഫലമുണ്ടാകും, നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ഫലമുണ്ടാകുന്നു, അതാണ് കർമ്മയെങ്കിലും. ഓക്കെ, എൻ്റെ അനുജൻ്റെ പേര് കർമ്മചന്ദ്രൻ എന്നായിരുന്നു. ഇസ് നോ മോർ.